പ്രളയ ദുരിതാശ്വാസത്തിനായി സർക്കാർ നൽകിയ പണം തിരിച്ചു ചോദിച്ചു അത്രേ. ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പൊക്കിക്കൊണ്ടുവന്ന വാർത്തയാണിത്. ഒരു പൈസ പോലും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകരുതെന്ന് പറഞ്ഞു നടന്നവരും സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സഹായങ്ങൾ നിഷേധിച്ചപ്പോൾ കൈയടിച്ചവരുമൊക്കെയാണ് ഈ വാർത്തയുടെ പ്രചാരകർ. എന്തായാലും വാർത്ത കണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട നിഷ്കളങ്കരുണ്ടെങ്കിൽ അവർ അറിയാൻ വേണ്ടി മാത്രം ഈ വാർത്തയുടെ സത്യാവസ്ഥ പറഞ്ഞു തരാം. അത് വളരെ വ്യക്തതയോടെയും തെളിമയോടെയും റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഡോക്ടർ വി വേണു IAS തന്നെ പറഞ്ഞു തരും. കേൾക്കാം. നമുക്കറിയാം, 10,000-ക്കണക്കിന് ആൾക്കാർക്ക് ദുരിതമുണ്ടായപ്പോൾ അവർക്കെല്ലാവർക്കും എത്രയും പെട്ടെന്ന് അവരർഹിക്കുന്ന ധനസഹായം നൽകുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അങ്ങനെ ധനസഹായം നൽകുന്ന കാര്യം ജനുവരി 31 എന്ന നിലയിൽ നമ്മൾ ക്രമപ്പെടുത്തിയപ്പോൾ അപ്പീൽ നൽകുവാനും പുനഃപരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കുവാനുമുള്ള സമയപരിധി നമ്മൾ നീട്ടിക്കൊടുത്തു. അങ്ങനെ June 30 കിട്ടിയ ധനസഹായം പോരാ എന്നുള്ളവർക്ക് പുനഃപരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സമയം കൊടുത്തിരുന്നു. ഇങ്ങനെ കിട്ടിയിട്ടുള്ള 10,000-ക്കണക്കിന് അപേക്ഷകൾ സംസ്ഥാനമൊട്ടാകെ റവന്യൂ അധികൃതർ പരിശോധിക്കുകയും പല കേസുകളിലും ഡിസേർവിംഗ് ആണെന്ന് കണ്ടപ്പോൾ ധനസഹായം കൂട്ടി നൽകുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈയിടെ വന്നിട്ടുള്ള വാർത്തകളെ നമ്മൾ പരിശോധിക്കാൻ. പത്തനംതിട്ട ജില്ല എടുക്കുകയാണെങ്കിൽ 694 ആൾക്കാരുടെ ഭവനങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെടുകയും 23,033 പേരുടെ ഭവനങ്ങൾ ഭാഗികമായി നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം 149 കോടി രൂപയാണ് ദുരിതബാധിതർക്ക് സർക്കാർ വിതരണം ചെയ്തത്. അങ്ങനെ ചെയ്ത സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് എത്രയും പെട്ടെന്ന് ഈ പണം ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തണമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആവർത്തനങ്ങൾ ചില ആൾക്കാർക്ക് അവർക്ക് കിട്ടേണ്ട തുകയിൽ കൂടുതൽ നൽകിയ സാഹചര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനെയുള്ള കേസുകൾ തുലവും പരിമിതമാണ്, നമ്പർ വളരെ ചെറുതാണ്. അങ്ങനെയുള്ള ആൾക്കാരോട് അവർക്ക് കിട്ടിയ അധികമായി ലഭിച്ച തുക തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസുകൾ ഇഷ്യൂ ചെയ്തു. നമ്മൾ ഓർക്കേണ്ടത് ഇത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ മാത്രം ലിമിറ്റഡായിട്ടുള്ളതല്ല, സ്റ്റേറ്റിൽ പലയിടത്തും ഇത് സംഭവിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ അങ്ങനെ അധികം ലഭിച്ചിട്ടുള്ള തുക തിരികെ നൽകാൻ ജനങ്ങൾ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് അവരുടെ അർഹമായിട്ടുള്ള തുക കിട്ടിയെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. ഇനി പത്തനംതിട്ട ജില്ല എടുക്കാം. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ 44 പേർക്ക് നമ്മൾ തുക അധികം നൽകിയതായി ശ്രദ്ധയിൽപ്പെടുകയും അവർക്കെല്ലാവർക്കും നോട്ടീസ് അയക്കുകയും ചെയ്തു. അങ്ങനെ അയച്ച എല്ലാവരും തന്നെ കിട്ടിയ അധിക തുക തിരികെ നൽകി കഴിഞ്ഞിരിക്കുന്നു. കോഴഞ്ചേരി എടുക്കാം. കോഴഞ്ചേരിയിൽ 34 പേർക്കാണ് ഇതുപോലെ അധികമായ തുക നൽകിയതായി കണ്ടത്. എല്ലാവർക്കും നോട്ടീസ് അയച്ചു. 15 പേർ തിരികെ തുക അടച്ചു കഴിഞ്ഞു. 6.45 ലക്ഷം രൂപ തിരികെ നൽകി കഴിഞ്ഞിരിക്കുന്നു. 19 പേർ കൂടി ഇനി നൽകാനുണ്ട്. ഇതാണ് സ്ഥിതി. ഇനി പരാതിയിൽ വാർത്തയിൽ വന്നിട്ടുള്ള 2 വ്യക്തികളുടെ കണക്കുകൾ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ഒരു വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നത് ശ്രീ ഗിരീഷ് കുമാർ എന്ന വ്യക്തിയുടെയാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് തുക കൂടുതൽ തുക കിട്ടിയിരുന്നു, അത് തിരിച്ചടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. വസ്തുതകൾ എന്താണ്? ശ്രീ ഗിരീഷ് കുമാറിന്റെ വീടിന്റെ ഡാമേജ് ആദ്യഘട്ടത്തിൽ 60,000 രൂപയാണ് ഡാമേജായി അസസ് ചെയ്തിരുന്നത്. അങ്ങനെ 60,000 രൂപ ജനുവരി മാസത്തിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് നൽകുകയുണ്ടായി. അതിനുശേഷം അപ്പീൽ നൽകുകയും ആ അപ്പീൽ പരിഗണിച്ചിട്ട് 30/5 മെയ് മാസമായപ്പോഴേക്കും 1.5 ലക്ഷം രൂപയുടെ അടുത്ത കാറ്റഗറിക്കാണ് അദ്ദേഹത്തിന് അർഹതയുള്ളത് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് മുൻപ് നൽകിയ 60,000 രൂപ കുറച്ചുകൊണ്ടുള്ള തുകയാണ് നൽകേണ്ടിയിരുന്നത്. പക്ഷേ നൽകിയപ്പോൾ മുഴുവൻ തുകയായ 1.25 ലക്ഷം രൂപയും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വീണു. അങ്ങനെ മൊത്തം അദ്ദേഹത്തിന് 1.85 ലക്ഷം രൂപ കിട്ടുകയുണ്ടായി. ഇതിൽ 60,000 രൂപ അധികമായി കിട്ടിയ തുക 60,000 രൂപ തിരിച്ചടയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളവരെല്ലാവരും അടച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നും ഈ 60,000 രൂപയാണ് ആവശ്യപ്പെട്ടത്. ഇതുപോലെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ശ്രീമതി പൊന്നമ്മ രാജന്റെ കേസും വാർത്തകളിൽ വന്നു. ശ്രീമതി പൊന്നമ്മ രാജന്റെ കേസിലെടുത്താൽ അവരുടെ ഡാമേജ് അസസ് ചെയ്തത് 1.25 ലക്ഷം രൂപ നൽകേണ്ട കാറ്റഗറി ആയിട്ടായിരുന്നു. ഈ തുക 15/2/2019 തന്നെ നൽകുകയും ചെയ്തു. അതിനുശേഷം അപ്പീൽ ഉണ്ടായി.
ആ അപ്പീൽ നേരിട്ട് പോയി സർവേ നടത്തിയതിന് ശേഷം അവർക്ക് അതിലും ഉയർന്ന കാറ്റഗറിയായ 2.5 ലക്ഷം രൂപയ്ക്ക് അർഹതയുണ്ട് എന്ന് റിപ്പോർട്ട് ലഭിക്കുകയുണ്ടായി. അങ്ങനെ 2.5 ലക്ഷം രൂപയുടെ കാറ്റഗറിയിൽ പെട്ടുകൊണ്ട് അവർക്ക് നൽകിയ തുകയായ 1.25 ലക്ഷം രൂപ കുറച്ച് ബാക്കി തുകയായിരുന്നു നൽകേണ്ടിയിരുന്നത്. എന്നാൽ അവരുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങളുടെ മിസ്റ്റേക്ക് കാരണം മൊത്തം തുകയായ 2.5 ലക്ഷം രൂപ നൽകുകയുണ്ടായി. തിരിച്ചു നൽകേണ്ടതായിട്ടുണ്ട്. അവർക്ക് മുൻപ് ലഭിച്ച 1.25 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ അപ്പീൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അർഹരായ കേസുകളെ അവർക്ക് കിട്ടിയിരുന്ന തുകയുടെ മുകളിലത്തെ കാറ്റഗറിയിലേക്ക് മാറ്റുമ്പോൾ കിട്ടിയ തുക കിഴിച്ച് അധിക തുകയാണ് നൽകേണ്ടിയിരുന്നത്. അങ്ങനെ നൽകിയപ്പോൾ ഉണ്ടായ ചെറിയ ചില മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചില എറേഴ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനം ഒട്ടാകെ ഈ എക്സസൈസ് നടന്നു. അതിൽ ചില്ലറ ചില കാര്യങ്ങൾക്ക് മാത്രമാണ് എതിരഭിപ്രായം വന്നിട്ടുള്ളത്. എല്ലാവരും സഹകരിച്ചാൽ ഡിസേർവിംഗ് ആയ എല്ലാവർക്കും ഈ തുക നൽകാൻ നമുക്ക് സാധിക്കും. ഇതുപോലെയുള്ള കംപ്ലയിന്റ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് സംഭവം. ചില സാങ്കേതിക പിശകുകളാൽ അധിക തുക ലഭിച്ചവർക്ക് മാത്രമാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിൽ ബഹുഭൂരിപക്ഷം പേരും സഹകരിച്ചു കഴിഞ്ഞു. ദുരിതമനുഭവിച്ച എല്ലാവരെയും സഹായിക്കുക മാത്രമാണ് സർക്കാരിന്റെ ലക്ഷ്യം. അത് ഭംഗിയായി തുടരുന്നുമുണ്ട്.